കാണാപ്പുറം ബൈബിൾ പരമായ സംശയങ്ങൾ ദൈവജനത്തിന് തീർത്തുകൊടുക്കാൻ സഹായിക്കുന്ന ആത്മീയ പങ്ക്തി. ഈ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയരെ, ബൈബിൾ വായിക്കുന്ന നമുക്കുണ്ടാകുന്ന സ്വാഭാവിക സംശയങ്ങൾ തീർക്കുവാൻ ക്രമീകരിച്ചിരിക്കുന്ന ഈ പങ്ക്തിയിൽ നമ്മെ സഹായിക്കുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം അച്ഛൻ. അച്ഛന് നിറസ്നേഹത്തോടെ ഈ പങ്ക്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛ, പരിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശ്വാസ സത്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി, മരിയ ഭക്തി. ചില ആളുകൾ അതിനെ മരിയാരാധന എന്നൊക്കെ സംബോധന ചെയ്യുന്നുണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ വീക്ഷിക്കുമ്പോൾ യേശുവിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ പിതാവായ ദൈവത്തേക്കാൾ കൂടുതലുള്ള പ്രാധാന്യം മറിയത്തിനോ മറ്റു വിശുദ്ധർക്കോ ഒക്കെ നൽകുന്നത് പോലെ തോന്നാറുണ്ട്. എന്താണ് മരിയഭക്തിയുടെ പ്രസക്തി? സഭയിൽ അതിനുള്ള സ്ഥാനം എന്താണ്? ഇത്തരം കാര്യങ്ങളെ ഒന്ന് വ്യക്തമാക്കി വിശദീകരിച്ചു തരാം. ഇത് വളരെ വ്യാപകമായൊരു ചോദ്യമാണ്. ഇപ്പോൾ മരിയഭക്തിയെക്കുറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ, ഒന്നാമത് ഭക്തിയും വിശ്വാസവുമായിട്ട് ബന്ധമുണ്ട്. വിശ്വാസ സത്യങ്ങളിൽ മറിയത്തിനുള്ള സ്ഥാനവും നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പൊതുവേ കിട്ടുന്ന ചോദ്യം ഞാനോട് ചോദിക്കാറുള്ളതാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ ജപമാല ചെല്ലാറുണ്ട്, ഇപ്പോൾ യേശുവിൻ്റെ ഒരു പ്രാർത്ഥനയായിട്ട് കണക്കാക്കാറുണ്ട്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുണ്ട്, സ്വർഗസ്ഥനായ പിതാവേ. അതേസമയം യേശു പഠിപ്പിച്ച പ്രാർത്ഥനയല്ല നന്മ നിറഞ്ഞു പറയുന്നത്, പ്രസാഫയുടെ പ്രാർത്ഥനയായിട്ട് കണക്കാക്കും. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ പ്രാർത്ഥനയിൽ, ഇപ്പോൾ ജപമാല എന്ന വലിയ പ്രാർത്ഥനയിൽ പോയത് കത്തോലിക്കൻ്റെ പ്രത്യേകതയാണെന്നും അതിൽ സ്വർഗസ്ഥനായ പിതാവിന് പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്നതിനേക്കാളുള്ള പ്രാധാന്യം മറിയത്തിനുള്ള പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന പോലെ തോന്നാറുണ്ട്. അങ്ങനെ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ മരിയ ഭക്തിയുടെ സ്ഥാനം? അതാണല്ലോ ചോദ്യം. അപ്പോൾ മരിയ ഭക്തിയുടെ സ്ഥാനം വാസ്തവത്തിൽ ആരാണ് മറിയമെന്നറിഞ്ഞെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. മനുഷ്യ വ്യക്തിയാണ്. അപ്പോൾ മരിയ ആരാധന എന്ന് പറയുന്നത് അതൊരു അവഹേളനമാണ്. വാസ്തവത്തിൽ പരിഹാസമായിട്ട് കാണാം, ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാവുകയും ചെയ്യാം. ഇപ്പോൾ മാതാപിതാക്കന്മാരോടുള്ള ബഹുമാനം, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടുള്ള സ്നേഹം ദൈവത്തോടുള്ളതിനേക്കാൾ കൂടുതലാണ് ചിലപ്പോൾ തോന്നിയെന്ന് വരും. അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹമായിരിക്കില്ല ദൈവത്തോട് കാണിക്കുക. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെയാണ് ആരാധിക്കുന്നത് പറയാൻ പറ്റുമോ? അവില്ല. ഇപ്പോൾ എന്താണ് ആരാധന? എന്തുകൊണ്ടാണ് മരിയ ആരാധന എന്ന് നമ്മൾ പറയുക? അത് ശരിയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവായിട്ട് നമുക്ക് സംസാരിക്കുന്നതായിരിക്കും ആദ്യം നല്ലത്. ഒന്നാമത്തെ പ്രമാണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണമാണ്. യേശുവിൻ്റെ അടുക്കളെന്ന് ചോദിച്ചാൽ എന്താണ് പ്രധാനപ്പെട്ട പ്രമാണം? അപ്പം ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം ഇതാണ്, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മാത്രം. ഇസ്രായേലിൽ കേൾക്കുക, ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്, ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണം. ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. ഒന്നാമത്തെ പ്രമാണമായിട്ട് പത്രപ്രമാണം കൂടുതലിരിക്കുന്നത് ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന് ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകാൻ പാടില്ല. ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടായാലത് വിഗ്രഹാരാധനയാവും. അപ്പോൾ ഇതാണ് അടിസ്ഥാന പ്രമേയം. അപ്പോൾ നമ്മൾ മറിയത്തെ ആരാധിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്, പാടില്ല. മറിയത്തെയല്ല ഒരു വിശുദ്ധനെയും ഒരു വിഷ്ണയും ആരാധിക്കാൻ പാടില്ല. ആദ്യമേ ഓർക്കേണ്ടത് മറിയം ദൈവമല്ല, മറിയം ഒരു സൃഷ്ടിയാണ്. വിശുദ്ധരെല്ലാം സൃഷ്ടികളാണ്, നമ്മളെപ്പോലുള്ള മനുഷ്യ സൃഷ്ടികൾ. അപ്പോൾ സൃഷ്ടികളെ ഒരിക്കലും ആരാധിക്കാനാവില്ല, പാടില്ല. അപ്പോൾ എന്താണ് ആരാധന? എന്നെ തന്നെ ഞാൻ പൂർണ്ണമായതിനൊക്കെ കാഴ്ചവെക്കുന്നു, നീയാണ് എൻ്റെ ഉടയവൻ, നീയാണ് എൻ്റെ ഉറവിടം, നീയാണ് എൻ്റെ ലക്ഷ്യം, നീയില്ലാതെ എനിക്ക് ജീവനില്ല, നീയാണ് എൻ്റെ സർവ്വവും. അപ്പോൾ എല്ലാറ്റിൻ്റെയും ഉടയവൻ, എല്ലാറ്റിൻ്റെയും നാഥൻ, എല്ലാറ്റിൻ്റെയും ആരംഭം, എല്ലാത്തിൻ്റെയും ലക്ഷ്യം, ആദ്യവും അന്തവുമായവൻ, ആരംഭവും അവസാനവുമായവൻ, ആരംഭമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ, എല്ലാറ്റിനും ഉണ്മ കൊടുക്കുന്നവൻ, ഉണ്ടാകട്ടെ ഉണ്ടാക്കുന്നവൻ, ഈ ദൈവത്തെ നമ്മൾ പൂർണ്ണമായും വിധേയപ്പെടുന്നു. അതാണ് ആരാധന. ആരാധന പലതും നമ്മൾ പ്രകടിപ്പിക്കാറുണ്ടാവാം. അത് നമസ്കരിച്ചുകൊണ്ടാവാം, തൊട്ടുമുത്തിക്കൊണ്ടാവാം, ധൂമർപ്പിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ പാട്ടുകൾ പാടിക്കൊണ്ടാവാം. അങ്ങനെ പല രീതിയിലുള്ള ആരാധന ഉണ്ട്. അതിലേറ്റവും വലിയ ആരാധനയായിട്ട് പഴയത്തെ കണ്ടിരുന്നത് ബലിയാണ്. ഇപ്പോൾ ഒരു മൃഗത്തെ ബലിയർപ്പിക്കുന്ന, ആ മൃഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വീകാര്യമായ ബലിയായി കണക്കാക്കിയിരുന്നത് ദഹനബലിയാണ്, സമ്പൂർണ്ണ ദഹനബലി, ഹോളോകോസ്റ്റ് എന്ന് പറയും. ഒരു മൃഗത്തെ ബലിപീഠത്തിൽ വെച്ച് പൂർണ്ണമായി ദഹിപ്പിക്കുന്നു, അച്ചാരം മാത്രം അവശേഷിക്കുന്നുള്ളൂ. രക്തം ബലിപീഠത്തിൽ തളിക്കുന്നു, മാംസം മുഴുവനും ദഹിപ്പിക്കുന്നു, അല്പം പോലും ബാക്കി വയ്ക്കാതെ. അതിനാണ് ഹോളോകോസ്റ്റ് എന്ന് പറയുക. ഇങ്ങനെ സമ്പൂർണ്ണമായ ദഹനബലിയിലൂടെ അർത്ഥമാക്കുന്നത് ഈ ബലിമൃഗം ദഹിച്ച് സുഗന്ധമായി ധൂപമായി മുകളിലേക്ക് ഉയരുന്നു.
അതുപോലെ ഞാൻ എന്നെ തന്നെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ദൈവമേ നീയാണ്, അപ്പോൾ നീയല്ലാതെ എനിക്കൊന്നുമില്ല. അപ്പോൾ എൻ്റെ ജീവനെ ഞാൻ നിനക്ക് കൈയടയ്ക്കുന്നു. അപ്പോൾ എൻ്റെ ജീവനെ സമർപ്പിക്കുന്നതിന് പ്രതീകമാണ് മൃഗത്തെ ബലിയായി അർപ്പിക്കുക. അബ്രഹാം പറഞ്ഞില്ലേ, നീ പോയി ഇസഹാക്കിനെ ബലി അർപ്പിക്കുക. അപ്പോൾ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവത്തെ ഞാൻ എൻ്റെ ജീവൻ തന്നെ കൊടുത്ത് ഞാൻ ആരാധിക്കുന്നു. അപ്പോൾ ആ ബലിയർപ്പണം ആരാധനയുടെ ഏറ്റവും വലിയ പ്രകടനമാണ്. ഒരു മനുഷ്യന് കൊടുക്കാൻ പാടില്ല ഈ ആരാധന. ഞാൻ തൊട്ടുമുത്തുന്നത് ആരാധനയാണോന്നില്ല. മാതാപിതാക്കന്മാരുടെ പാദം തൊട്ട് വന്നിരിക്കുന്നു ഗുരുവേ ഗുരുദേവോഭാവ എന്നൊക്കെ പറയാറുണ്ട്. അതിഥി ദേവോഭാവ, ഇപ്പോൾ ദൈവത്തെ പോലെയാണ് അതിഥി എന്നൊക്കെ പറയും. പക്ഷേ ദൈവമല്ല, പോലെയാണ്. അപ്പോൾ ഞാൻ ഗുരുവിൻ്റെ പാദം തൊട്ട് ആചരിക്കുന്നു, അല്ലെങ്കിൽ കെട്ടിപ്പിടി ചുമ വയ്ക്കുന്നു, അല്ലെങ്കിൽ ധൂപം മൃതശരീരത്തിൽ നമ്മൾ ധൂപിക്കാറുണ്ട്, ആരാധനയല്ല. അപ്പോൾ ധൂപം ഉറപ്പിക്കുക, ചുംബിക്കുക, പാട്ടുപാടുക, ഇതൊന്നും ആരാധനയല്ല. അതിൽ തന്നെ ഇതെല്ലാം ആരാധനയുടെ അടയാളങ്ങളാകാം. അപ്പോൾ എന്തിനു വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ ഭക്തി പ്രകടന മാധ്യമം? ഇത് ഭക്തി പ്രകടനങ്ങളാണ്. ഭക്തി ഒരു നമ്മൾ പറയുക ആരാധന എന്ന് പറയുമ്പോൾ തന്നെ അർത്ഥം വ്യത്യാസമുണ്ട്. നമ്മൾ താരാരാധന, വീരാരാധന. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് ഒരു ഒരേ അർത്ഥത്തിലല്ല കണക്കാക്കുക. ദൈവത്തിൽ കൊടുക്കുന്ന ആരാധനയല്ല നമ്മളിപ്പോൾ ഒരു സാഹിത്യകാരനോ അല്ലെങ്കിൽ ഒരു കായിക താരത്തിനോ ഒക്കെ കൊടുക്കുന്നത്. അതിന് ബദലായിട്ട് ഇപ്പോൾ എടുത്തു കാണിക്കുന്ന ആപ്പാടെ ബൈബിൾ കാണിക്കുന്ന ഒന്നേ ഉള്ളൂ, മാമോൻ പണം ആരാധന. ഇപ്പോൾ നീയാണ് എൻ്റെ സർവസ്വം. പണമില്ലാതെ ജീവിക്കാനാവില്ല, പണമില്ലാതെ ജീവിക്കാനാവില്ല. പണമാണ് എൻ്റെ എല്ലാം. ഇപ്പോൾ ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കുകയില്ല എന്ന് യേശു പറയുമ്പോഴും ഈ ആരാധനത്തെ ഇപ്പോൾ പൂർണ്ണമായി സമർപ്പിക്കുക. ഇങ്ങനെ ഒരു ആരാധന ഒരിക്കലും മറിയത്തിനെന്നല്ല ഒരു വിശുദ്ധനും കൊടുക്കുന്നില്ല, കൊടുക്കാൻ പാടില്ല. സഭയിൽ അങ്ങനെ ഒരു പരിചയമില്ലല്ലോ, ഒരിക്കലും ചെയ്യില്ല. പക്ഷേ ഇങ്ങനെ ചിന്തിക്കാനുണ്ടാവുന്ന കാരണം, ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ജപമാല ചൊല്ലുന്നു, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ജപമാലയിൽ മാതാവിനുള്ള പ്രാർത്ഥനയാണ് കർത്താവ് പഠിപ്പിച്ചതിനേക്കാളും കൂടുതൽ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ഒരിക്കൽ ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞ പറയുക എന്ന പ്രാർത്ഥന 10 തവണ ചൊല്ലുന്നുണ്ട്. അപ്പം മാതാവിനാണ് കൂടുതൽ പ്രാധാന്യം, അതോ യേശുവിനാണ്? പക്ഷേ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് നോക്കിയാലല്ലേ അറിയൽ. എനിക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹീതയാകുന്നു, നിന്റെ ഉദരഫലമായ യേശു അനുഗ്രഹീതനാകുന്നു. അപ്പോൾ യേശുവിനെ കുറിച്ചാണ്. പിന്നെ പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് പറയുക. അല്ല, അനുഗ്രഹിക്കണമെന്നല്ല. അല്ല, ഇപ്പോൾ ദൈവത്തെ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പറയും, മറിയമേ അമ്മയെ പ്രാർത്ഥിക്കണമേ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ചിലപ്പോൾ ഇങ്ങനെ വരാറുണ്ട്. മാതാവിൻ്റെ പ്രത്യേകിച്ചും നിത്യസായ മാതാവിൻ്റെ പ്രാർത്ഥനയൊക്കെ വരുമ്പോഴേക്കും അതിര് കവിഞ്ഞ പദപ്രയോഗം ഉണ്ടാകാറുണ്ട്. ഭക്തിയുടെ ഈ ഭക്തി സാന്ദ്രതയിൽ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമില്ലാണ്ടായി പോകുന്നു, അല്ലെങ്കിൽ അർത്ഥം വാക്കിൻ്റെ സാധാരണ വാക്കിനുള്ളതിൻ്റെ അപ്പുറത്തേക്കൊരു അർത്ഥമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ സ്നേഹിക്കുന്ന അമ്മ കുഞ്ഞിനടുത്ത് എനിക്ക് നിന്നെ തിന്നാൻ വിഴുങ്ങാൻ മാത്രമുള്ള സ്നേഹമുണ്ടെന്ന് പറയും, കുഞ്ഞിന് തിന്നുകയല്ലോ. അപ്പോൾ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ടാണ് ഉമ്മ വയ്ക്കുന്നു, ചിലപ്പോൾ ചുംബിക്കുന്നു, കടിക്കുന്നു, വാവുണ്ട് കടിച്ചിൽ തിന്നുന്നുണ്ട്. അമ്മ കുഞ്ഞിനോട് ചെയ്യുന്ന കാര്യങ്ങളാണ്, കുഞ്ഞ് അമ്മയ്ക്കും ചെയ്യുന്നത് കാണാം. ഇതൊന്നും തിന്നാൻ വേണ്ടിയിട്ടല്ല, അപ്പോൾ ബാഹ്യമായൊരു അടയാളം. അപ്പോഴാ സ്നേഹത്തിൻ്റെ പ്രകടനം പുറമേ നിന്ന് നോക്കുമ്പോഴേക്കും അതൊരു ആരാധനയായി തോന്നാം. പ്രാർത്ഥിക്കുന്ന വ്യക്തി ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ വരവാറിലാണ്, കുടിയേറ്റ കാലത്തിൻ്റെ ആരംഭത്തിലൊന്നാണ്. അന്ന് ഇവിടെ സിനിമാ തിയേറ്ററും പരിപാടിയൊന്നുമില്ല, വേണമെങ്കിൽ കുറേ ദൂരെ യാത്ര ചെയ്യാറുള്ളൂ. അപ്പം വേനൽക്കാലമാകുമ്പോഴേക്കും വയലിൽ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് വയൽ ഫ്രീയാവും. ആ സാഹചര്യങ്ങളിൽ നാടകങ്ങൾ അഭിനയിക്കാറുണ്ട്. അപ്പോൾ നാടകം ഒന്നുകിൽ അവിടുത്തെ ആരെക്കോട് കൂടി അഭിനയിക്കാറുണ്ട്, ഒരു ആശാരുണ്ട്, ഞങ്ങൾക്കൊരു ആശാനുണ്ടായിരുന്നു, ആശാൻ ഇങ്ങനെ ആൾക്കാരെ കൂടി നാടകം അഭിനയിക്കാറുണ്ടായിരുന്നു. പണ്ട് കോട്ടയം ഭാഗത്ത് നിന്ന് കണ്ടു മിശികാ ചരിത്രം എന്ന് പറഞ്ഞൊരു നാടകം അതെവിടുന്നാണ് ഞാൻ ഓർക്കുന്നില്ല, ഏതായാലും എൻ്റെ ചെറുപ്പകാലത്തിലാണ്, ഞാൻ 2-3 പഠിക്കുന്ന കാലത്താണ്. അപ്പോൾ അവിടെ മിശികാ ചരിത്രം അവതരിപ്പിക്കുമ്പോൾ യേശോയുടെ കുരിശിനെ കൊണ്ടുപോകുക, യേശുവിനെ കുരിശിൻ ചുവന്നുകൊണ്ട് പോകുന്നു, പുറകെ നിന്ന് പടയാളികൾ അടിക്കുന്നു. ഞാൻ അടിച്ചു ചുവന്നുകൊണ്ട് പോകുന്നതിനെ അടിച്ചു എന്നറിയാൻ പാടില്ല, ഏതായാലും നാടകക്കാരൻ ഇങ്ങനെ കാണിക്കുക. ഈ നടി കൊണ്ട് വീണു, അന്നേരത്തേക്ക് ഒരു വലിയ മുഴുവൻ എൻ്റെ അന്തോനി ചുണ്ടയാളാ കർത്താവിനെ രക്ഷിക്കണേ, അന്തോനി ചുണ്ടയാളാ കർത്താവിനെ രക്ഷിക്കണേ എന്ന് വലിയമ്മ പറയുമ്പോൾ കർത്താവാണോ അന്തോനി ചുണ്ടയാളാണോ വരുത്. നമ്മളതിനെ ഈ ഒരു തിയോളജിയുടെ വിമർശനത്തിൻ്റെ മോശയുടെ വിശകലനം ചെയ്താൽ വലിയ തെറ്റാണ് പറഞ്ഞത്. പക്ഷേ ആ അമ്മച്ചി എന്താ പറയുക, അവർക്കറിയാവുന്ന അന്തോരിച്ച് മുന്നയാളാണ്, ആവശ്യമുള്ളപ്പോൾ സഹായത്തിന് വിളിക്കുന്ന അന്തോരിച്ച് മുന്നയാളാണ്. യേശുവിനെ രക്ഷിക്കണേ, കർത്താവിനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞത് അതൊരു വിഗ്രഹാരാധനയായിട്ട് ആരും കണക്കാക്കില്ല, അത് കുഞ്ഞുങ്ങൾ പറയുന്നവർ മനസ്സിലാക്കിയാൽ മതിയാവും. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ എന്ത് ചൈതന്യത്തിലൂടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ആദ്യമേ മനസ്സിലാക്കണം. പിന്നെ രണ്ടാമതൊരു കാര്യം, ഔദ്യോഗികമായി പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങളിലും
ഔദ്യോഗികമായി പൊതുവേദിയിൽ പറയുന്ന പ്രാർത്ഥനകളിലും ഇങ്ങനെയുള്ള പ്രയോഗം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും അത് നമുക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് ഇംപ്രിമാത്തൂർ ഉണ്ടായിരിക്കണം, നിഹിൽ ഒബ്സ്താത്ത് എന്ന് പറഞ്ഞാൽ നിഹിൽ ഒബ്സ്താത്ത്. സാധാരണ ഇങ്ങനെ പ്രാർത്ഥനകളുടെ വിശ്വാസബദ്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങൾ അതിന് രണ്ട് അംഗീകാരങ്ങൾ വേണമെന്ന് നിർബന്ധമുണ്ട് സഭയുടെ ഭാഗത്തുനിന്ന്. ഒന്ന് നിഹിൽ ഒബ്സ്താത്ത് എന്ന് പറയും, എന്നാൽ ഇതിൻ്റെ അകത്ത് വിശ്വാസവിരുദ്ധമായി ഒന്നുമില്ല. നിഹിൽ ഒബ്സ്താത്ത് ലത്തീനാണ്, ഒബ്സ്താർ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ഷനബായിട്ട്, ദർ ഇസ് നത്തിങ് ഒബ്ജക്ഷനബിൾ. അപ്പോൾ വിശ്വാസവിരുദ്ധമായിട്ടൊന്നും ഈ പുസ്തകത്തിലില്ല എന്ന് രൂപതയുടെ ഈ പുസ്തകം പരിശോധകന് ഉത്തരവാദപ്പെട്ട വൈദികൻ്റെ ഒരു ഇത് അമിത്രാനാണ് കൊടുക്കുക നിഹിൽ ഒബ്സ്താത്ത്. രണ്ടാമത്തേത് ഇംപ്രിമാത്തൂർ, ഇറ്റ് മേ ബി പ്രിൻറ്റഡ്, പൊതു ഉപയോഗത്തിന് വേണ്ടി ഈ പുസ്തകം പ്രിൻറ്റ് ചെയ്യാനായിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നു. ഈ രണ്ടും പ്രാർത്ഥനകാരെ സംബന്ധിച്ച് പ്രസക്തമാണ്. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും പ്രാർത്ഥന അടിച്ചുപൊളി വിതരണം ചെയ്യുന്നത് അത് ആരുടെ അംഗീകാരത്തിലൂടെ ഇതായിരിക്കില്ല. അങ്ങനെയാകുമ്പോൾ പലപ്പോഴും ഓരോരുത്തർക്കും തോന്നുന്ന ഭക്ത പരിശുദ്ധാത്മാവ് പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ പറഞ്ഞാൽ എനിക്കത് സ്വീകരിക്കാൻ പ്രയാസമുണ്ട്. ഏത് വിശുദ്ധം പറഞ്ഞാലും പരിശുദ്ധാത്മാവ് പറഞ്ഞതാണെന്ന് പറഞ്ഞ് ബൈബിളിലും സഭയുടെ പ്രബോധനത്തിലും വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാനാവില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ പബ്ലിഷേഴ്സ് ആരാണെങ്കിലും ഇനിയിപ്പോൾ ചെറിയ തന്നെ പ്രാർത്ഥന അടിച്ച് വിതരണം ചെയ്യുകയാണെങ്കിലും ശ്രദ്ധിക്കണം. അടിച്ച് കടലാസിലടിച്ച് പൊതു ഉപയോഗത്തിനായി വിതരണം ചെയ്യുന്ന കാര്യങ്ങൾ വിശ്വാസവിരുദ്ധമായിട്ടൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞൊരു ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ എനിക്ക് ഒരു ഒരു ഹസൽ കലഹമുള്ളത് നിത്യസഹായ മാതാവിൻ്റെ നൊവേനിൽ വെച്ച പ്രാർത്ഥനയാണ്. ആ ചിത്രത്തിൽ നോക്കുക, ആ ചിത്രത്തിൽ നോക്കുക എന്നുള്ള വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അങ്ങടി ചിത്രങ്ങൾ ശ്ലോകപൂർണ്ണങ്ങളാണല്ലോ. അപ്പോൾ മാതാവിനെ നോക്കുമ്പോൾ ഒരു ഭക്തൻ്റെ വികാരമാണ്. ആ ചിത്രത്തിൽ നോക്കുന്നതിനേക്കാൾ കൂടുതൽ മാതാവേ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ പക്കലാണ് ഞങ്ങളുടെ രക്ഷ, അങ്ങ് രക്ഷിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് രക്ഷയുണ്ട്. മാതാവ് രക്ഷകയല്ല, രക്ഷിക്കുന്നത് യേശുവാണ്. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് കൂടുതൽ മാതാവിന് ചെയ്യാനാവില്ല. അപ്പോൾ ചില പാട്ടുകളും അങ്ങനെ ഇറങ്ങുന്നുണ്ട്. പാട്ടുകളുണ്ട്. ഇപ്പം നമ്മൾ ഈ ഭക്തി പ്രസ്ഥാനങ്ങൾ കടുവരുമ്പോഴത്തേക്കും ആ പറയുന്ന ആളിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ മറ്റുള്ളവർ അല്പം ഒരു ക്രിട്ടിക്കലായിട്ട് പറഞ്ഞത് നോക്കുമ്പോൾ ഇത് വിഗ്രഹാരാധനയായിട്ട് തോന്നാം. ഓ, ഇപ്പം ഈ അന്തോളിച്ചുണ്ടാളെ കർത്താവിനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുള്ള ആ മനോഭാവമായിരിക്കും ഭക്തൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയല്ല. അപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ എന്തെങ്കിലുമോ കാര്യങ്ങൾ പറയുന്നുണ്ടാകും. അപ്പം ചിലപ്പോൾ മനുഷ്യൻ അർത്ഥം തോന്നും, മണിക്കൂറുകളോളം ഈ മൊബൈലും പോയി പിടിച്ചുകൊണ്ട് ആൾക്കാർ പറയും, ഒരർത്ഥമുള്ള കാര്യങ്ങളൊന്നുമല്ല. ആ ഒരു സ്നേഹം പ്രകടമാക്കുന്നു, അത് പിന്നെ ആ പറയുന്ന വാക്കുകളൊന്നും അപഗ്രഥിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ പൊതുവേദിയിൽ പറയുമ്പോൾ, അതും അധികാരമുള്ളവർ പറയുമ്പോൾ, ഒരു പ്രാർത്ഥന നയിക്കുന്ന വ്യക്തി പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും ഞാൻ സ്വയം പ്രേരിതമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥിച്ചുള്ളൂ, പക്ഷേ മനോഭാവം ഉണ്ടായിരിക്കുന്നത് രക്ഷിക്കുന്നത് ദൈവമാണ് മറിയമല്ല. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇംപ്രിമാത്തൂറിൻ്റെയും നിഹിൽ ഒബ്സ്താത്തിൻ്റെയൊക്കെ കാര്യം പറയുക. സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമായിട്ട് ഒരു പ്രാർത്ഥന നമ്മൾ ഉണ്ടാക്കരുത്. ഇനി മറിയത്തിൻ്റെ പ്രാർത്ഥനയാണോ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് പ്രധാനം? തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം അമ്മയോട് നമുക്ക് കൂടുതൽ അടുപ്പം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു അമ്മ മനുഷ്യസ്ത്രീയാണ്, അമ്മ എല്ലാവരുടെയും അമ്മയാണ്, യേശു തന്നെയാണ് നമുക്ക് അമ്മയായിട്ട് നൽകിയത്. ഇദാനിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കുരിശൻ ചുട്ടി നിൽക്കുന്ന മറിയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിഷ്യനോടാണ് പറയുന്നത്, യേശു സ്നേഹിച്ച ശിഷ്യനും തൻ്റെ അമ്മയും അണിനിൽക്കുന്നുണ്ട്. അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ ഈ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും അമ്മയായിട്ട്, ഇപ്പോൾ മറിയത്തെ യേശുവിൻ്റെ ശാരീരികമായ അമ്മയ്ക്ക് അപ്പുറത്തേക്കുള്ളത് വിളിച്ചിട്ടുണ്ട്, വിശദമായിട്ട് പഠിക്കാനായിട്ട് കാണും. അപ്പോൾ ഇങ്ങനെ കുരിശൻ ചുവട്ടി നിൽക്കുന്ന അമ്മയെ താൻ സ്നേഹിച്ച ശിഷ്യൻ, അത് യോഹന്നാനാണെന്ന് പറയുന്നു, ആയിരിക്കാം അല്ലാതിരിക്കാം, ഏതായാലും യോഹന്നാൻ പേര് പറയുന്നില്ല, ഇതൊരു പ്രതീകമായിട്ടാണ് നിൽക്കുക. ഈ കുരിശൻ ചുവട്ടി നിൽക്കുന്ന യേശു സ്നേഹിച്ച ശിഷ്യൻ എല്ലാ ശിഷ്യന്മാരുടെയും പ്രതീകമാണ്. യേശു സ്നേഹിക്കാത്ത ഒരു ശിഷ്യനല്ല, യൂദാസിനെ പോലും സ്നേഹിക്കുന്നവരാണ്, ആരെയും സ്നേഹിക്കാതിരിക്കുന്നില്ല. പക്ഷേ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുമ്പോൾ സകല ശിഷ്യന്മാരുടെയും കൂടി പ്രതിനിധിയായി പ്രതീകമായി നിൽക്കുന്ന ഒരു ശിഷ്യൻ, അപ്പുറത്ത് അമ്മ. അപ്പോൾ അമ്മ മകൻ എന്ന ഒരു ബന്ധമാണ് സ്ഥാപിക്കുക, അത് യേശു തന്നെയാണ് സ്ഥാപിക്കുന്നത്, ഒരു പുതിയ കുടുംബം സ്ഥാപിക്കുകയായി. അപ്പോൾ യേശുവിൻ്റെ കുടുംബത്തിൽ മറിയമാണ് അമ്മ, നമ്മളെല്ലാം മക്കളാണ്. അപ്പോൾ ഈ അമ്മ വഴി അപ്പൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു കുഴപ്പവുമില്ല. തീർച്ചയായിട്ടും പലപ്പോഴും അങ്ങനെയാണ് ചെയ്യുക, കൊച്ചുങ്ങളൊക്കെ ആകുമ്പോഴേക്കും അപ്പനോട് നേരിട്ട് പറയാൻ പ്രയാസമുള്ള മടിയുള്ള കാര്യങ്ങൾ അമ്മ വഴി ചോദിക്കുന്നു. അപ്പനോട് ചോദിച്ചാൽ കിട്ടിയറിഞ്ഞിട്ടില്ല, അപ്പം നമ്മളെ സ്നേഹിക്കാതിരുന്നിട്ടുമല്ല. എന്നാലും മാനുഷികമായി ഇങ്ങനെ ചോദിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്, ചോദിച്ചോളൂ, ഇല്ലേ ചോദിക്കണ നിർബന്ധമൊന്നുമില്ല, ആര് നിർബന്ധിക്കണ്ട. അപ്പോൾ ബഹുമാനം ഭയരൂപേണ വരുന്നത് കൊണ്ട് ഉണ്ട് ഉണ്ട്. അപ്പോൾ ആ ദൈവഭയം, പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഓർക്കണം, നമ്മളെല്ലാം മനുഷ്യരാണ്. ഇപ്പോൾ മാനുഷികമായൊരു കുടുംബമുണ്ട്, ഇവിടെയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ കൂട്ടായ്മയിലേക്ക് വരുന്നത്. ഇപ്പോൾ പ്രാർത്ഥന ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളും അല്ലെങ്കിൽ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധമുണ്ട്. ഞാനൊരു ഒറ്റപ്പെട്ട വ്യക്തിയല്ല,
ഞാനൊരു കുടുംബത്തിൻ്റെ അംഗമാണ്, ആ ഭാഗമാണ്. ആ കുടുംബം എന്ന് പറയുന്നത് യേശുവിൻ്റെ ശരീരമായ കൂട്ടായ്മയാണ് സഭ. ഈ സഭയ്ക്ക് തന്നെ മൂന്ന് ഘടകങ്ങളുണ്ട് നമുക്കറിയാം. സ്വർഗത്തിലായിരിക്കുന്ന പറഞ്ഞാൽ പൂർണ്ണതയിലെത്തിയ മഹത്വത്തിൽ വസിക്കുന്ന സഭ, ദ ഗ്ലോറിഫൈഡ് ചർച്ച്, വിജയിച്ച സഭ. രണ്ടാമത്തേത് മരണം കഴിഞ്ഞു പക്ഷേ പൂർണ്ണ വിശുദ്ധിയിലേക്ക് കടന്നുവരാതെ ശുദ്ധീകരിക്കപ്പെടുന്ന സഭ, സഫറിംഗ് ചേർച്ച്. മൂന്നാമത്തേത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന സഭ, ദ സ്ട്രഗ്ലിംഗ് ചേർച്ച്, തിന്മയ്ക്കെതിരായിട്ടുള്ള പ്രലോഭനങ്ങളിൽ നമ്മൾ സമരം ചെയ്ത് ജീവിക്കുന്ന സമരസഭ. അപ്പോൾ സഹനസഭ, സമരസഭ, വിജയിച്ച സഭ, ഇങ്ങനെയുണ്ട്. ഇതെല്ലാം കൂടെ കൂടുന്നതാണ് സഭ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട്. ഒരു കുടുംബത്തിൽ സാധാരണ സ്നേഹമുള്ള കുടുംബമാണെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് എന്തെങ്കിലും അസുഖമുണ്ടായാൽ ചികിത്സിക്കാൻ എല്ലാവരോടും കൂടും, എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഒരുമിച്ച് വരും. അപ്പോൾ ആ ഒരു പരസ്പരം സഹായിക്കുക, സ്നേഹിക്കുക, പങ്കുചേരുക എന്നുള്ളത് കുടുംബത്തിൻ്റെ ഭാഗമാണ്. അപ്പോഴേ മറിയത്തെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, മറിയത്തോട് പ്രാർത്ഥിക്കുന്നു, അത് അതിൽ തന്നെ തെറ്റുള്ള കാര്യമല്ല. പിന്നെ ഈ കൂട്ടത്തിൽ പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചും തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിലാണ് പ്രത്യേകമായിട്ട് വരിക, മനുഷ്യനും ദൈവത്തിനും, മനുഷ്യനും ദൈവത്തിനും തമ്മിൽ ഏക മധ്യസ്ഥനേ ഉള്ളൂ, യേശു ക്രിസ്തു. അപ്പോൾ ഈ ഏക മധ്യസ്ഥനായ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ടാണോ നമ്മൾ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കുക എന്ന് ചോദ്യമുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എത്തിയല്ലേ. ഇപ്പോൾ ഞാനാണ് വഴി, ഞാനാണ് വാതിൽ, ഞാനാണ് ജീവൻ. അപ്പോൾ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല, യേശു തന്നെ പറഞ്ഞതാണ്, യോഹന്നാൻ സുവിശേഷത്തിലൂടെ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. അപ്പോൾ മനുഷ്യനും ദൈവത്തിനും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ആ വഴിയും വാതിലും സത്യവും ജീവനും എല്ലാം മനുഷ്യനായി അവതരിച്ച യേശു തന്നെയാണ്. മധ്യസ്ഥൻ യേശു മാത്രമേ ഉള്ളൂ, യേശു അല്ലാതെ വേറെ മധ്യസ്ഥന്മാരല്ല. ആ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോഴേക്കും യേശുവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള മധ്യസ്ഥമല്ല, യേശുവിലേക്കാണ് ഇവരെല്ലാം പോകുന്നത്. ഈ പറയുന്ന പൗലോസ് പോലും പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏത് ലേഖനമാണെങ്കിലും ഈ ദേശുവല്ലാതെ അവർ മധ്യസ്ഥനില്ല എന്ന് പറഞ്ഞ പൗലോസ് തന്നെയാണ് ഓരോ ലേഖനത്തിൻ്റെ അവസാനം, സഹോദരങ്ങളെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരു പ്രാർത്ഥനയുടെ കൂട്ടായ്മയുണ്ട്. ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ ദൈവത്തിനെ അല്ലെങ്കിൽ യേശുവിനെ മറികടക്കുകയല്ല ചെയ്യുന്നത്, യേശുവിലേക്ക്. അത് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കർത്താവായ യേശു ക്രിസ്തു വഴി അങ്ങ് സമർപ്പിക്കുന്നത്. ഞാൻ ലത്തീൻ കുർബാനയിലും പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. ഏതാണെങ്കിലും നിത്യം പിതാവും പുത്രനുമായ പരിശുദ്ധാത്മാ സർവേശ്വരായ എന്ന് പറഞ്ഞുകൊണ്ടാണ് സീറോ മലബാർ കമ്മിറ്റി നടത്തുക. അതും നല്ല പ്രാർത്ഥനയാണ്, പിതാവ് പരിശുദ്ധാത്മാ. പക്ഷേ ബൈബിളിലെ പൊതുവായ കാഴ്ചപ്പാട് നോക്കുമ്പോൾ പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത്, യേശുവിൽ വഴിയാണ് പ്രാർത്ഥിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ സഹായത്തിനുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശു ക്രിസ്തു വഴി പിതാവിനർപ്പിക്കുന്നതാണ് പ്രാർത്ഥനയും ആരാധനയുമെല്ലാം. അതാണല്ലോ ഇനി സമയം വന്നു കഴിഞ്ഞു, യഥാർത്ഥ ആരാധകൻ ആ മലയിലുമല്ല ഈ മലയിലുമല്ല ആരാധിക്കുന്നത്, സത്യത്തിലും ആത്മാവിലുമായിരിക്കണം. അപ്പോൾ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ സത്യം യേശുവാണ്, വെളിപ്പെടുത്തപ്പെട്ട ആ വെളിപ്പെടുത്തപ്പെട്ട സത്യമായ യേശുവിലൂടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ആത്മാവിനാ പ്രചോദിതരായി. അപ്പോൾ ആത്മാവാണ് നമ്മളെ പിതാവിനെ വിളിക്കാൻ, ദൈവത്തെ പിതാവിനെ വിളിക്കാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനാ പ്രചോദിതരായി യേശു ക്രിസ്തു വഴി പിതാവിന് സമർപ്പിക്കുന്നതാണ് ആരാധനയും പ്രാർത്ഥനയുമെല്ലാം. അപ്പോൾ അതിൻ്റെ അകത്ത് വിശുദ്ധന്മാരൊരു വിഘാതമായി നിൽക്കുകയല്ല, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ്. അപ്പോൾ മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാതാവിനോട് സഹായം ചോദിക്കുന്നു, അത് ആരാധനയല്ല. മരിയ ആരാധന എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കില്ല, ഒരിക്കലും ചെയ്യാനും പാടില്ല. നീ എന്തുകൊണ്ട് സ്വർഗസ്നാപിതാവിനേക്കാൾ കൂടുതലായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നു? അത് ജപമാലയുടെ ഒരു തുടക്കത്തിലേക്കൊന്ന് പോകുന്ന നല്ലതാണ്. ആരംഭത്തിൽ ഈ നന്മ നിറഞ്ഞവരെയും പ്രാർത്ഥനയൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ സന്യാസ സഭകളിൽ സന്യാസികൾ 150 സങ്കീർത്തനം, 150 സങ്കീർത്തനമുണ്ട്, 150 സങ്കീർത്തനം ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ ചൊല്ലും, അല്ലെങ്കിൽ എല്ലാ സങ്കീർത്തനങ്ങളും ഒരു ദിവസം ചെല്ലുന്നവരുണ്ടാവും. അപ്പോൾ 150 സങ്കീർത്തനങ്ങളായിരുന്നു യാമപ്രാർത്ഥനയുടെ ഭാഗമായിട്ട് സന്യാസികൾ ചൊല്ലിക്കൊണ്ടിരുന്നത്. എഴുത്തും വായനയും അറിയാത്തവരും ഈ സങ്കീർത്തനം മനഃപ്പാഠം അറിയാൻ പാടില്ലാത്തവരുമായ അൽമാരിന്ത് ചെയ്യും. അവർ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥന പഠിപ്പിക്കും. യേശു പഠിപ്പിച്ച പ്രാർത്ഥന മനഃപ്പാഠമായിട്ടുള്ളതാണ് സ്വർഗസ്ഥനായ പിതാവേ. അത് 150 തവണ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥന ചൊല്ലും. അങ്ങനെയാണ് 150 സങ്കീർത്തനത്തിന് അത്. ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സങ്കീർത്തനം ഇങ്ങനെ സ്വർഗസ്ഥനാപിതാവ് പ്രാർത്ഥിക്കുക മാത്രമല്ല, അപ്പോൾ ആ ഓരോ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, അപ്പോൾ യേശുവിൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ മഹത്വകരം വരെയുള്ള ഈ രഹസ്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് തീർക്കുന്നു ഓരോന്നും. അത് അൽമായത്ത് പ്രാർത്ഥിക്കാനുള്ള മാർഗമായി. ആ കൂട്ടത്തിലാണ് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന വരുന്നത്. ആ പ്രാർത്ഥന നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ
സ്വർഗസ്നാപിതാവിന് പ്രാർത്ഥിക്കുന്നു, അത് 150 ആയിരുന്നു. പിന്നെ അതിന് പകരം ഒരു തവണ സ്വർഗസ്നാപിതാവിന് പ്രാർത്ഥന, അതോടൊപ്പം മാതാവിൻ്റെ സഹായം ചാദിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയവൻ പ്രാർത്ഥന, അത് 10 തവണ. അപ്പോൾ 150 നന്മ നിറഞ്ഞ മറിയവും 15 തവണ സ്വർഗസ്നാപിതാവും, അങ്ങനെ ഒരു ചിട്ടപ്പെടുത്തി വന്നതാണ് ജപമാല. പ്രാർത്ഥന ഒരു മാലയായിട്ട് കൊന്ത എന്ന് നമ്മൾ പറയാറുണ്ട്. കൊന്താരെ ആണ് പോർച്ചുഗീസ് എന്നാണ് കൊന്ത എന്ന വാക്ക്. ശരിക്കും മലയാളമല്ല, എന്തോ കൊന്ത മലയാളമല്ല, കൊന്ത കൊന്ത ലത്തീനാണ് അതിൻ്റെ, അത് പോർച്ചുഗീസിൻ്റെ ഭാഗത്ത് നിന്നാണ്. കൊന്താരെ എന്ന് പറയും, ടു കൗണ്ട്, കൗണ്ട് കൊന്താരെ, കൊന്ത ഈ ചൊല്ലാൻ എണ്ണാൻ ഉപയോഗിക്കുന്ന ജപമണി ജപമാല. അപ്പോൾ അതാണ് കൊന്ത, എണ്ണം പിടിക്കാന്നേ ഉള്ളൂ, എന്ന അർത്ഥമുണ്ട് കൊന്താരെ എന്ന അർത്ഥമുള്ളൂ. ജപമാല റൊസാരിയും എന്ന് പറയുന്നുണ്ട്, റോസറി. റൊസാരിയും എന്ന് പറഞ്ഞാൽ റോസപ്പൂക്കളുടെ താവളം, ഒരു തോട്ടമെന്ന് റോസപ്പൂക്കളും ഉണ്ടാക്കി മാലയെന്നും അർത്ഥമാകാം. നമ്മൾ ജപമാല എന്ന് പറയും റോസാരിയും, അതാണ് പിന്നെ റോസറി ആയത്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ യേശുവിനെ ഒഴിവാക്കിക്കൊണ്ടോ ദൈവത്തെ വിശുദ്ധന്മാരെ ആരാധിച്ചുകൊണ്ടോ പ്രാർത്ഥനയല്ല. വിശുദ്ധന്മാരും നമ്മളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ ആരെങ്കിലും രോഗിയാണെന്നുണ്ടെങ്കിൽ പറയുന്നല്ലോ, ആരും രോഗിയാണെങ്കിൽ സ്റ്റേഷനെ വിളിക്കാമോന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ യേശു തന്നെയാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പൗലോസും പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സഭയ്ക്ക് 3 ഘടകങ്ങളുണ്ടെന്നും അവർ പരസ്പരം പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഭൂമിയിലായിരിക്കുമ്പോഴും നമ്മൾ ഒറ്റപ്പെട്ട വ്യക്തി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം, ഏകാഗ്രമായി പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. പക്ഷേ അതോടൊപ്പം നമ്മൾ കൂട്ടായ്മയാണുള്ള കാര്യം മറക്കരുത്. അപ്പോഴാരാധന ഒറ്റയ്ക്ക് മാത്രമല്ല, സഭയായിട്ട് സമൂഹമായിട്ട്, ഈ സഭാസമൂഹമായി പ്രാർത്ഥിക്കുമ്പോൾ അതിന് വിശുദ്ധരുടെ സഹായം നമ്മൾ തേടുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പൗലോസ് സഹായം തേടിയതുപോലെ യേശു തന്നെ പറഞ്ഞല്ലോ, പോയി സേഷനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടേക്ക്, ഒരു തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ, സുവിശേഷം പ്രഘോഷിക്കാനുള്ള ആൾക്കാർ വിടുന്നുണ്ട്. അപ്പോൾ ദൈവം മനുഷ്യരിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മനുഷ്യരിലൂടെ ദൈവത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അപ്പോൾ അതിനോട്ടിട്ടാണ് ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുക. അപ്പോൾ മറിയത്തെ നമ്മൾ ആരാധിക്കുന്നില്ല, മറിയെ നമ്മളെ അനുഗ്രഹിക്കുകയല്ല, മറിയെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവെ അനുഗ്രഹിക്കണമേ. പിന്നെ നമ്മൾ ബ്ലെസ് എന്ന് പറയാറുണ്ട്, ബ്ലെസ് മീ ഫാദർ എന്ന ആൾക്കാർ പറയുന്നുണ്ട്. ഞാനല്ല അനുഗ്രഹിക്കുന്നത്, ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയുക. മാതാവാണെങ്കിലും മക്കളെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നില്ല, ദൈവം തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ മറിയം തന്നെയാണെന്നുണ്ടെങ്കിലും യേശുവിൻ്റെ അടുക്കൽ പോയി അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവിനോട് പറയും, അവൾ വീഞ്ഞുണ്ടാക്കി കൊടുക്കുകയല്ല ചെയ്തത്. അപ്പോഴും മറിയം എപ്പോഴും ഒരു വഴിയാണ്, മറിയം ഒരു മാതൃകയാണ്, മറിയം ഒരു അമ്മയാണ്, യേശു തന്ന അമ്മ. അപ്പോൾ ഈ മറിയം വഴി യേശുവിലേക്ക്. അപ്പോൾ മറിയത്തെ ആരും ആരാധിക്കുന്നില്ല, മറിയം ആരെയും അനുഗ്രഹിക്കുകയല്ല, അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് അതിന് തെറ്റില്ല. പക്ഷേ നമ്മൾ പ്രാർത്ഥന അല്പം കൂടി വിശദമായിട്ട് പക്ഷേ കാണേണ്ടി വരും. യേശുവിൽ പ്രിയരെ, മരിയ ഭക്തി, മരിയാരാധന എന്ന് തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ പലരും ഇന്ന് പല പ്രയോഗങ്ങളും നടത്തുന്നുണ്ട്. എന്നാൽ പരിശുദ്ധ കത്തോലിക്കാ സഭ ഒരിക്കലും മറിയം മാത്രമല്ല ഒരു വിശുദ്ധരെയും ആരാധിക്കാൻ പഠിപ്പിക്കുന്നില്ല, അത്തരമൊരു പ്രാർത്ഥനാ ശൈലിയുമില്ല. മധ്യസ്ഥത വഹിക്കുക എന്നത് അത് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതനുസരിച്ച് മാത്രമുള്ള പ്രാർത്ഥനാ ശൈലികൾ സ്വീകരിക്കുന്നതിനപ്പുറത്ത് മരിയാരാധന എന്ന പ്രയോഗം തന്നെ തെറ്റാണ് ഈ യാഥാർത്ഥ്യം. നമുക്ക് വെളിപ്പെടുത്തി തന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം അച്ഛന് നന്ദി. പ്രിയരെ, സമാനമായ മറ്റ് പല വിഷയങ്ങളും ഇവിടെ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിന് നിങ്ങളുടെ കത്തുകൾ ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. നിങ്ങളുടെ കത്തുകൾ ദ പ്രൊഡ്യൂസർ, കാണാപ്പുറം, ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ പി ഒ, ചാലക്കുടി, 680-309 എന്ന വിലാസത്തിൽ അയയ്ക്കുക. വീണ്ടും പുതിയ ചോദ്യങ്ങൾ, പുതിയ ഉത്തരങ്ങൾ, പുതിയ ചർച്ചകൾ ഇവയെല്ലാമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും ദൈവനാമത്തിൽ കണ്ടുമുട്ടുന്നത് വരെ താൽക്കാലികമായി വിട ചൊല്ലുന്നു. നന്ദി, നമസ്കാരം.